കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ഒരുത്തിനെ ഞാൻ അകത്ത് കയറ്റൂല. ഞാൻ അതിനല്ല ബിഗ് ബോസ് വന്ന്, ഫെയിം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അമ്മയും പെങ്ങളെ എല്ലാവരും തിരിച്ചറിയാം. ഞാൻ ഏറ്റവും എൻ്റെ അമ്മയുടെ കൂടെ, ഞാൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കൂടെയാണ് വളർന്നതൊക്കെ. അവിടെ വന്നിട്ട് മറ്റേ ഇവിടത്തെ പോലെ കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അയ്യേ ഇത്ര ഒറിജിനലായിട്ട് നിന്നാലും പറ്റില്ല എന്നുള്ളത് മനസ്സിലായോ? ഒറിജിനൽ ആയതുകൊണ്ടാണ് ഞാൻ ഔട്ടായത്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറിജിനൽ ആയി ഭയങ്കര പ്യുവർ ഹ്യൂമൻ ബീങ് ആയി എന്നത് കൊണ്ട് മാത്രം ഔട്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം ഈ റനീഷയുടെ കാര്യം തന്നെ ചോദിക്കുക, നിങ്ങൾ തമ്മിലുള്ള കൂടുതൽ കണ്ടന്റുകൾ വന്നിട്ടുള്ളതും അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, എനിക്ക് എൻ്റെ സത്യാവസ്ഥ അത്ര പിടിയില്ല. അളിയൻ ഇപ്പോൾ ഗേൾഫ്രണ്ട് കാര്യം പറയുമ്പോൾ റനീഷ ഭയങ്കരമായിട്ട്, എനിക്കറിയാം ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറയാം. റനീഷ എന്നോട് അല്ല, ഞാൻ റനീഷ അളിയനോട് എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അളിയൻ ഭയങ്കര ഹാപ്പിയായിട്ട് കേട്ടിരിക്കും. അതേസമയത്ത് അളിയൻ അളിയൻ്റെ സ്റ്റോറി പറയുമ്പോൾ, അളിയൻ അളിയൻ്റെ എക്സ് ലവറിൻ്റെ സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയും അളിയനെ കേൾക്കാണ്ട് എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളിത് പറയാൻ നിൽക്കുമ്പോൾ ഇവൾ ഓൾറെഡി അവൾ എക്സ് ലവറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ പറയുമ്പോൾ അവളുടെ കണ്ണിൽ ആ ഒരു ഇതിനെ കാണാൻ പറ്റാറുണ്ട്. അവൾ ഭയങ്കര വിഷമത്തോടെയാണ് പറയുന്നത്. അവൾ എപ്പോഴും പറയാറുണ്ട്, അളിയാ നിന്നെ ഞാൻ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ എന്തൊക്കെ തെറ്റ് അയാളോട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ചില ആൾക്കാരുണ്ട് അവരുടെ കാമുകിയായിട്ട് അങ്ങോട്ട് നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് എൻ്റെ പെണ്ണ് ഞാൻ അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ അത്രയും സോളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്, കണ്ടുപിടിക്കത്തുമില്ല. കണ്ടുപിടിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അവൾ അങ്ങനെ സേഫ് ആയിട്ടിരിക്കട്ടെ, എന്റെ കല്യാണത്തിന് കണ്ടാൽ മതി. അതെ, കല്യാണം ആഗ്രഹിച്ച പോലെ ആ കല്യാണം നടക്കും. ഞങ്ങളൊക്കെ വിളിക്കുവോ എവിടെന്നല്ലേ, 100 പേരെ കല്യാണത്തിന് ഉണ്ടാവുള്ളൂ. ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, 100 പേരും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അവിടെ വന്നിട്ട് മറ്റേ ഇവിടത്തെ പോലെ കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അയ്യേ ഇവൻ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ഒരുത്തിനെ ഞാൻ അകത്ത് കയറ്റൂല. പിന്നെ ഇവള് പറയുന്ന ഈ സ്റ്റോറി ഇത് വെളിയിൽ ഉൾട്ടായിട്ട് മാറും. അവളൊരു തേപ്പുകാരി എന്നൊരു പട്ടം അവൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, അവൾക്കിടയിൽ നടന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പുറത്തു വരും. അവർക്കൊരു പ്രൈവസി ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈവസി ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള കാര്യം, പ്രൈവസി ഞാൻ പറയൂല. അതെനിക്ക് അവൾക്ക് മാത്രമുള്ള കാര്യം. ഇത് പറയുമ്പോൾ ഇവളെ തുടക്കം മുതൽ അവസാനം വരെ പറയണം. അത് അയാളെയും ബാധിക്കും, ഇവളുടെ കാര്യത്തിലും ബാധിക്കും. പോയ ഒരു വ്യക്തിയാണ്, തിരിച്ച് പാച്ചപ്പ് ആവാൻ നിൽക്കുന്ന ആൾക്കാരുമാണ്. അവൾക്ക് പാച്ചപ്പ് ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അളിയെ എനിക്ക് കേൾക്കണ്ട. 100 ദിവസം കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്, അളിയ പുറത്ത് വന്നിട്ട് റിയൽ റിലേഷൻ നീ കാണും. ഞാൻ ഇങ്ങനെ അല്ല അളിയ, ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആണ് എല്ലാവരും ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഞാൻ അതുകൊണ്ടാണ് അത് കേൾക്കാൻ മാക്സിമം. ഈവൻ സെറീനെ അവളുടെ പാസ്റ്റ് ലെവറിനെ പറ്റി, ആദ്യത്തെ ലെവറിനെ പറ്റി കഥ പറയുന്നുണ്ടായിരുന്നു മിഥുൻ ചേട്ടൻ, ശോഭ ചേച്ചി. ഞാനപ്പോൾ എന്തിനു ആവശ്യത്തിന് അവിടെ പോയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി കഥയാണെന്ന്. ഞാൻ അവിടെ നിന്ന് പതുക്കെ നൈസിനെ അവിടെ നിന്ന് ഒഴിവായി. എനിക്ക് കേൾക്കണ്ട എൻ്റെ, കാരണം നാളെ അത് ആ കാരണം അവർക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ റീസണായിട്ട് കേട്ടോണ്ടിരുന്നു. ഇതേപോലെ പിറ്റേ ദിവസം സെറീന അളിയ എന്നോട് ചോദിച്ചു, എന്തിനാ അളിയ എണീറ്റ് പോയാൽ? ഞാൻ പറഞ്ഞു, എനിക്ക് കഥ കേൾക്കാൻ താല്പര്യമില്ല അളിയാന്ന് പറഞ്ഞു. എന്നിട്ട് സെറീന, അപ്പോൾ റനീഷ ചോദിച്ചു, അളിയ ഇനി പറ എനിക്ക് കേൾക്കണമെന്ന് റനീഷ സെറീനോട് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. അത് റനീഷയുടെ കാര്യത്തിലല്ല, സെറീനയുടെ കാര്യത്തിൽ ഞാൻ അതേ ചെയ്തുള്ളൂ. എനിക്ക് തീരെ, എന്നിട്ട് റനീഷ് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടളിയ നീ കേൾക്കാൻ താല്പര്യമില്ല? അതിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എടാ ഞാൻ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി. അതിനകത്ത് ഈ പറഞ്ഞ സീക്വൻസൊക്കെ ഉണ്ട്, സെറീനയുടെ കുറേ സീക്വൻസ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇത് കേട്ട് എനിക്ക് അത് ഇതും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. നിൻ്റെ കഥ കേട്ടാൽ അതൊരു റീസൺ ഉണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പഴയ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഇരുന്ന് പബ്ലിക്കലി കേൾക്കണ്ട, അതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതാണ് അളിയ ഉദ്ദേശിച്ചത്, അതാണ് പുറത്ത് കൺവേ. എനിക്ക് എൻ്റെ, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ സേവ് ചെയ്യാൻ ഈ ഒരു മുറിവ്. ഇതെങ്ങനെ മുറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കബഡി സമയത്ത് റനീഷ് എൻ്റെ ഓപ്പോസിറ്റ് ടീമാണ്, ഞാൻ സെറീന ഒരു ടീമാണ്. റനീഷ കബഡി കളിക്കാൻ വന്നു, അവിടെ ഇടിച്ചു വീണു. റനീഷ ഇടിച്ചു വീണപ്പോൾ തല ഇടിച്ച് പൊളിയേണ്ട സമയത്ത്, തല ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച്, അതിൽ കാണാൻ നിന്ന് ഇനി നിങ്ങൾക്ക് കൊണ്ട മനസ്സിലാവും. ഞാൻ തല ഇങ്ങനെ പിടിച്ച്, തല കൈകൊണ്ട് പിടിച്ചു, ഈ മുട്ട് ചെന്നാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്ത്. ആ സമയത്താണ് എൻ്റെ കൈ പൊട്ടിയത്. അത് ഞാൻ എൻ്റെ അവളെന്നല്ല, അവിടെ ആരാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അത് എൻ്റെ ഒരു മനുഷ്യത്വം ഞാൻ കാണിച്ചതാണ്. ഇത് റനീഷ് അറിഞ്ഞപ്പോൾ അപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കുന്നത്, നിന്നെ ഗെയിം കളിച്ചുകൂടിയെന്ന്. ഞാൻ എന്നിട്ട് എല്ലാവരും വിടാൻ പറഞ്ഞിട്ട് ഞാൻ റനീഷ് വിട്ടിട്ടില്ല. കാരണം ഞാൻ അവിടെ ഒരു ഗെയിം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അളിയാ നിന്നെ ഞാൻ അടിച്ചിടും, നീ എത്ര, നീ ഇവിടെ ആര്, നിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നീ അവിടെ നിന്ന് എണീറ്റ് പോകില്ല, എനിക്ക് അത്ര കാശുണ്ട് നീ എന്നെ ഗെയിം പറഞ്ഞ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ശ്രുതി ചേച്ചിയും മനീഷി ചേച്ചി അവിടെ പറഞ്ഞു, വിട് വിടുന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല. ആ പിടുത്തത്തിനെ പോലും ആൾക്കാർ മോശമായിട്ട് ചിത്രീകരിച്ച് വെളി വിട്ടിട്ടുണ്ട്. എനിക്ക് അമ്മയും പെങ്ങളെ എല്ലാവരും തിരിച്ചറിയാം. ഞാൻ ഏറ്റവും എൻ്റെ അമ്മയുടെ കൂടെ, ഞാൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കൂടെയാണ് വളർന്നതൊക്കെ, മനസ്സിലായി. ഫ്രണ്ട്സ് മാത്രം പയ്യന്മാരെന്നേ ഉള്ളൂ. വളർന്നൊക്കെ എൻ്റെ ചേച്ചിയുടെയും കസിൻസിൻ്റെ കൂടെയാണ്. എനിക്കറിയാം റനീഷ് ആരാന്ന്, എനിക്കറിയാം സെറീൻ ആരാന്ന്, എനിക്കറിയാം അവർക്ക് ഞാൻ ആരാന്ന് എനിക്കറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ അവർ വെളി വന്നതേ പ്രിൻറ്റർ കൊടുക്കുമ്പോഴേ എനിക്കറിയാൻ പറ്റുള്ളൂ.
അതുപോലെ ലച്ചുവിന്റെ കൂടെയുള്ള ഡാൻസ്, ശോഭയുടെ കൂടെയുള്ള ഡാൻസ്. അയ്യോ, ഈ ഡാൻസിലൊക്കെ എന്തിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പയ്യന്മാരുടെ കൂടെ ഡാൻസ് കളിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടല്ലേ എനിക്ക് സത്യമന ആഗ്രഹമില്ല. ഭയങ്കര ഹൈറ്റ്, ഇനി ഇവൻ സെറീനയുടെ കളിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലേ എനിക്ക് നേരെ ഡാൻസ് കളിക്കാൻ പറ്റും നിന്റെ കൂടെ. അത് ഞാനായിട്ട് പോകുന്നതല്ല, അവർക്ക് എന്നോട് കളിക്കാൻ താല്പര്യമുണ്ട്. മനസ്സിലായില്ല? ഇതിപ്പം നമ്മൾ കോളേജിൽ ഞങ്ങൾ പാട്ടൊക്കെ ഇടുമ്പോൾ ഫ്രണ്ട്സ് വരെ കളിക്കാറുണ്ട്. ഇത് എനിക്ക് ഇവൻ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കൊളീഗിൻ്റെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത കമൻട്രിയാണ് ഞാൻ ഇവിടെ കേട്ടത്. ലച്ചുവിന് പ്രോബ്ലം ഇല്ലല്ലോ. ലച്ചുവിന് എന്നെ നന്നായിട്ട് അറിയാം. എന്നോട് ലച്ചു എപ്പോഴും പറയാം, ഔട്ടായപ്പോഴും പറഞ്ഞാളിയാ ബോംബെയിലെ വീട്ടിൽ വരണം, നീ നിൻ്റെ പെണ്ണായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ഇവൻ ശോഭ ചേച്ചിയാണെങ്കിലും എൻ്റെ ചേച്ചിനെക്കാട്ടിലും എൽഡറായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അത്രയും ഫ്രീഡം. അവർക്ക് അങ്ങനത്തെ പ്രോബ്ലം അവർക്ക് എൻ്റെ അടുത്ത് വരുമോ? നിങ്ങളൊന്ന് ചിന്തിക്ക്. അലിയൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുമ്പോഴാണ് അലിയൻ എന്തോ ഉദ്ദേശിച്ചത്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നടന്നിട്ടും പകുതി ആളുകൾ കണ്ടിട്ടുള്ളൂ അളിയൻ എന്താന്ന് ആർക്കും. എല്ലാ കാര്യം ചെയ്തത് ഈവൻ ആ പൊമ്മ ടാസ്ക് എല്ലാം എടുത്തോണ്ട് ഓടി. ഒരുത്തം എല്ലാവരും ഈ റനീഷയും സെറീനയും റൂള് നോക്കുന്ന ആൾക്കാരാണ്. അവർ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവരത് ചെയ്യൂല. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും തലയടിക്കാൻ പോയി. ഞാൻ അപ്പോൾ ആ പില്ലോ എല്ലാം വെച്ച് എന്നിട്ട് ഷിച്ചേട്ടനെ വഴക്കുറഞ്ഞു, ഏട്ടാ നീ ചെയ്യുന്ന തെറ്റാണ്. ഞാൻ നോക്കിയപ്പം സാഗറിൻ്റെ ഒരു കാല ഷൂ റനീഷയുടെ ഫേസിൽ ഇടിച്ച്, അടുത്ത ഷൂ ഞാൻ ഒരേ വൈപ്പഴും ഷീച്ചേട്ടൻ പറഞ്ഞു നീ ചെയ്യുന്ന തെറ്റാണ്. പിന്നെ ഷീച്ചേട്ടൻ തോന്നി ഞാൻ ചെയ്യുന്ന തെറ്റല്ല, എന്നിട്ട് പറഞ്ഞു ഷീച്ചേട്ടൻ പറഞ്ഞു ഊരിക്കും. അത് ഞാൻ ചെയ്തത് ഞാനൊരു മനുഷ്യനായിട്ട് ശോഭിച്ചിട്ട് തലയടിക്കാൻ പോയി. എടാ നാളെ നമ്മൾ റൂറിൽ തന്നെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പരുക്കപ്പെട്ടി ഈവൻ ഒരു കൈ ഒടിഞ്ഞാൽ പോലും രണ്ട് ദിവസം നമ്മളെ മെഡിക്കൽ റൂമിലല്ല, മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 3 ദിവസം നമ്മൾ വീട്ടിലാണ്. ഇതെനിക്ക് നല്ല ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ എല്ലാവരെയും ഞാൻ സേവ് ചെയ്തത്. സാഗർ അളിയനും ഒരു രീതിയിലും തെറ്റുപറ്റാൻ പാടില്ല. മനസ്സിലായില്ല? അവൻ ചെയ്യുന്ന എല്ലാം അവൻ അബദ്ധമായിട്ടാണ് മാറുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അവിടെയും സേവ് ചെയ്യാൻ നോക്കി. അപ്പോഴും ഞാൻ കേട്ടു ഇത്രയും ബിഗ് ബോസിൽ നിന്ന് വന്നവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കാര്യം, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഇത്രയും പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തൊന്നും കേട്ടിട്ടില്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും പോകുന്ന ഫ്രണ്ട്സിനുണ്ടാക്കാനോ അവർ എങ്ങനെ അവർക്ക് ജയിക്കാമെന്നുള്ള വഴികൾ മാത്രമേ ചിന്തിച്ചിട്ടേ പോകുള്ളൂ. പക്ഷേ ഇത്രയും ഞാൻ കേൾക്കുന്നത് ഫസ്റ്റ് ടൈം അളിയൻ്റെ അടുത്ത്. ഞാൻ ചക്രവ്യൂഹത്തിൽ പോലും ഞാൻ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അളിയന്മാർ രണ്ടുപേരും എന്നെ ഒറ്റപ്പെടുത്തി. ഇനിയിപ്പോൾ അഭിനയാണ് പാഷൻ, അതിലേക്കൊക്കെ പയ്യാ തിരക്കുകളിലേക്കൊക്കെ കടക്കുന്നത് എപ്പോഴാണ്, എന്താണ് അടുത്തൊരു പ്രൊജക്ട്? മൈൻഡ് ഓക്കെ ആവണം, കാരണം സ്ക്രീനിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കണം. എനിക്കിപ്പോൾ പോലും എനിക്ക് എൻ്റെ ബെസ്റ്റ് തരാൻ പറ്റുന്നില്ല. സ്ക്രീനിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കണം. ഓപ്പർച്യൂണിറ്റീസ് വരും, കേൾക്കും, അത് ഞാൻ ഒരിക്കലും റിജക്റ്റ് ചെയ്യൂല. എൻ്റെ പെണ്ണെന്നോട് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വിചാരിച്ചെല്ലാം നടക്കട്ടെ, ഇൻ്റർവ്യൂസ് കൊടുക്കുക. അവൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തരുന്നത്. ഞാൻ എന്തുണ്ടല്ലോ അവളോട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അപ്പം കാരണം അവൾ എന്നോടെല്ലാം ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കു, പോകൂ, നിങ്ങളെ പ്രൂവ് ചെയ്യുക. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടാൽ മതിയല്ലേ? അതെ, കാരണം അതുകൊണ്ടാണ് ഞാൻ തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ തരത്തില്ല. എനിക്ക് ഫാൻ വേണ്ട, എനിക്ക് എന്നെ പൊക്കി അടിക്കേണ്ട, എനിക്ക് ഒരു തേങ്ങയും വേണ്ട.